ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ബ്രഹ്മ എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുമച്ചാമാർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 vs 2022 ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. ഇത് കൂട്ട് വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ ഒരു മാസം നോക്കുവാണ് നമ്മൾ ഗെയിം പ്ലേ ഒക്കെ ആണ് അപ്ലോഡ് ചെയ്തേക്കണം. എന്തായാലും ശരി, നമുക്കൊരു കണ്ടന്റ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ നമ്മളൊരു കിഡിലം പോലത്തെ ഒരു മച്ചാൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഒരു കിഡിലം പോലത്തെ ഗെയിം പ്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. സപ്പോർട്ട് വളരെയധികം കുറവാണ്. ഞാനപ്പോൾ എന്തായാലും ഇട്ടുണ്ട് ഒരു കിഡിലം പോലത്തെ ഗെയിം പ്ലേയുടെ ലിങ്ക് ആയിട്ടേക്കണം. നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. B3D777 എന്നാണ് ചാനലിൻ്റെ പേര് വരുന്നത്. POCO M3 കളിക്കുന്ന കിഡിലം പോലത്തെ ഒരു പ്ലെയർ ആണ്. ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഗൈസ്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ എടുത്ത് നോക്കുകയാണ് ഒരുപാട് പ്ലേയേഴ്സിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. സോ ഗൈസ്, എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഒട്ടും ലാഗടിക്കേണ്ട, തന്നെ വീഡിയോയിലേക്ക് പോയേ ഗൈസ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ആറാമതായിട്ട് നോക്കാൻ പോണ ഐഡിയ എന്ന് വെച്ചാൽ ഗാൻസു ജാൻ്റെ ലൈവിലത്തെ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഡ്രാഗണവും കാര്യങ്ങളൊക്കെയാണ് കയ്യിൽ പിടിച്ചേക്കുന്നത്. അതിന് നോക്കുവാണെ ഫൈറ്റ് എടുക്കേണ്ട, ജമ്പ് ചെയ്തൊക്കെയാണ് അടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നോക്കുവാണെങ്കിൽ നേരെ ഡൗൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ടീമേറ്റ്സിനെ നോക്കുവാണെങ്കിൽ റെയിസ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെയിസ്റ്റാറിനെ നോക്കാൻ നേരത്തെ വന്നപ്പോൾ റെയിസ്റ്റാറിനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്പെക്ക് വന്നേക്കണത് ഡെത്ത് സ്ക്വാഡ് എന്ന് പറഞ്ഞ ഈ ഒരു പുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഐ ഡി നമുക്ക് ആദ്യം തന്നെ നോക്കാം ഗൈസ്. ഈ ഒരു ഐ ഡി ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് അക്കൗണ്ട് ആണ്. അപ്പം അന്നും നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലൈറ്റും അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസർ ഒക്കെ ഇട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പം നോക്കുവാണെങ്കിൽ ജോക്കറിന്റെ ടോപ്പ് ജോക്കർ തന്നെയുണ്ട്. നമ്മുടെ ക്ലാസ്സിയൊക്കെ ഇടുന്ന കൂട്ടി ജോക്കർ ഉണ്ട്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഗിൽഡിൽ നോക്കുവാണെങ്കിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. പിന്നെ ലെവൽ നോക്കുവാണെങ്കിൽ 86 ലെവലും 76,000 സംതിങ് ലൈക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ 5 KD വരുന്നുണ്ട്. റാങ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ സോളോ ഒക്കെ അല്ല, സ്ക്വാഡൊക്കെ ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി ഒരു ഗെയിം പ്ലേയുടെ വാക്കി നോക്കാം. ആദ്യം തന്നെ നോക്കിയത് തന്നെ ഒരു സെക്കൻഡ് ലൈറ്റ് പ്ലെയർ ആണ്, ഒരു രക്ഷയില്ലാത്ത പ്രൊഫൈൽ തന്നെയാണ്. 86 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്റ്റീവായിട്ട് കളിക്കുന്നതാണ്. ഈ അടുത്ത് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്റ്റീവായിട്ട് കളിക്കാനുള്ള 12 ദിവസം കണ്ടായി ലോഗിൻ ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഐഡിയ ഒന്ന് നോക്കാം. അപ്പോൾ 5th വരുന്നത് ഈ ഒരു ഗെയിം പ്ലേയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നോക്കുവാണ് ഇറ്റ്സ് മിസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയ അന്ന് ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 4th ലൈറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡി ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ വരുവാണെങ്കിലും നോക്കുവാണെങ്കിൽ 4th ലൈറ്റ്, 8th ലൈറ്റ്, അതുപോലെ തന്നെ 7th ലൈറ്റിൻ്റെ ആ ഒരു തൊപ്പിയും ഹാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ പോക്കർ കൈ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു രക്ഷയില്ലാത്ത തന്നെ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 77 ലെവലും വരുന്നുണ്ട്. 28,000+ ലൈക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നു പുഷ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ അത്യാവശ്യം ആക്റ്റീവായിട്ടൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. 16,000+ കളിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓൾഡ് പ്ലെയർ ആണ്. അപ്പം ഇത് പോരാ, എന്നാലും അത്ര ആക്റ്റീവ് അല്ലാണ്ട് നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് തോന്നുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്ലെയർ ആണെന്ന് നോക്കാം. നെക്സ്റ്റും ഇങ്ങനത്തെ കണ്ടിന്യൂഷൻ വീഡിയോ തന്നെയാണ്. ഈ ഒരു ഗെയിം പ്ലേയിൽ നമ്മളങ്ങനെ 2-3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4th പൊസിഷനിൽ വരുന്ന ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഗാൻസു ജാൻ ആണ് MB40 അതുപോലെ തന്നെ എംഡൻ ഒക്കെ പിടിച്ച് ഈ ഒരു മില്ലിൻ്റെ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ്റെ ടീമേറ്റിനെയാണ് നമ്മൾ ആദ്യം സ്പെക് ചെയ്ത് നോക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു ടീമേറ്റ് ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പം ഈ ഒരു പുള്ള ഐ ഡി നോക്കുവാണെങ്കിൽ ജസ്റ്റ് കയറി ഇപ്പം മാസ്റ്റർ എന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷേ നോക്കുവാണെങ്കിൽ ആ ഒരു ടൈമിൽ സീസൺ ചേഞ്ച് ആവുന്ന ടൈമായതുകൊണ്ട് ബഗ് അടിച്ചിട്ട് വല്ലതും കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ ലെവൽ നോക്കുവാണെങ്കിൽ 83 ലെവൽ വരുന്നുണ്ട്. 50,000+ ലൈക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സീസണും പുഷിങ് തന്നെയാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ ഗൈസ്, 4th ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ആഞ്ചലിക് പാൻസ് അങ്ങനെ, അതുപോലെ ഒരു MB40 നോക്കുവാണെങ്കിലും അത് ഫുൾ മാക്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അതുപോലെ KD ഒക്കെ നോക്കുവാണെങ്കിൽ 4+ KD കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്വാഡിൽ 25,000 കളിയിൽ നിന്ന് 74,000+ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ മതി. അതുപോലെ സോളോ ഒക്കെ അത്യാവശ്യം KD കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കിഡിലം പോലത്തെ പ്ലെയർ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അതും ഇത് കണ്ടിന്യൂഷൻ തന്നെയാണ്, വേറൊരാളുടെ സ്പെക്കാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ 3rd പൊസിഷനിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ജോക്കർ തലേനെയാണ് ഗൈസ്. അപ്പം ഈ ഒരു പുള്ളി 57 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലാക്ക് ജോർഡൻ ആണ് ഈ ഒരു ഐഡിയുടെ പേര് വരുന്നത്. നല്ല ആക്റ്റീവായിട്ട് തന്നെ കളിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും വലിയ ലെവലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അന്നോട്ട് കളിച്ചിട്ടും അതായത് കളിയൊക്കെ നിർത്തി കാണും ഇടയ്ക്കൊക്കെ. ഓക്കെ,
ഓക്കെ ഗൈസ്, എന്തായാലും എലൈറ്റ് പാസ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു എലൈറ്റ് പാസ് മാത്രമാണ് അങ്ങനെ എടുക്കാത്തുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഗിൽഡിൽ പുള്ളി തന്നെയാണ് ലീഡറ, സെക്കൻഡ് ലൈറ്റ് പ്ലെയർ ആണ്. പിന്നെ പറയാൻ മാത്രം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടുള്ള, അതുപോലെ തന്നെ യെല്ലോ പോക്കറും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരു ഗോൾഡൻ ബോഡി, ഗോൾഡൻ ഷെയ്ഡ് എന്തായാലും വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്ര മാത്രമൊക്കെ പറയാനുള്ളൂ. വേറെ കേടിയ കാര്യങ്ങളൊന്നും അതിന് മാത്രം നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി നോക്കുന്നത് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്ന ഐഡിയയാണ്. അപ്പൊ ഈ ഒരു മാച്ച് നോക്കുവാണെങ്കിൽ ഗ്യാൻസു ജനാണ് കവർ എടുത്ത് ഫയർ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, നോക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് എനിമീസ് ഉണ്ട് ഫ്രണ്ടിൽ. എന്തായാലും നൈസ് ആയിട്ട് നമ്മുടെ സ്കാർ വെച്ചാണ്, സ്കാറും MB40 ആണ്. ഓക്കെ, പണ്ടും അതൊരു ഹിറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നോക്കുവാണെങ്കിൽ ഗ്യാൻസു ജന അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഒരു ടീമേറ്റും കൂടി ഉണ്ട്, പാസ് ആയിരുന്നു ഗൈസ്. ഒരു എനിമീനെ നോക്കാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ജസ്റ്റ് വീണ്ടും പാസ് വെച്ച് അടിക്കാൻ വേണ്ടി വന്ന് നിപ്പുണ്ട്, അടിച്ചിടുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ കുത്തി പിടിച്ച് തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയറിലേക്കാണ് സ്പെക്ക് വന്നേക്കുന്നത്. 50 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലെയറിനെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, പ്ലെയർ 2 എന്നാണ് ഈ ഒരു പ്ലെയറിനെ പേര് തന്നെ ഗൈസ്. ഓക്കെ, അതാണ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നീട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗിൽഡ് ലീഡർ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് പ്ലെയർ ആണ്, പ്ലെയർ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗിൽഡ് തോന്നുന്നു പ്ലെയർ 1, പ്ലെയർ 2 അങ്ങനെയുള്ള ഒരു രീതിക്കായിരിക്കും കൊടുത്തേക്കണതാണ്. എന്തായാലും ഇവരെല്ലാം അത്യാവശ്യം ഓൾഡ് പ്ലെയേഴ്സ് തന്നെയാണ് ഗൈസ്. 70 ലെവലൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളിക്കാനുള്ളതായിരിക്കും. എന്തായാലും 8th ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ MB40 ആയാലും ഒരുപാട് അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എടുത്തു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഓൾഡ് പ്ലെയർ ആണ്, പക്ഷെ അങ്ങനെ കളിക്കണമെന്നോ അങ്ങനെ കേടിയോ ഒന്നും തന്നെ നോക്കുന്നില്ല. പ്രൊഫൈല് നോക്കുവാണെങ്കിൽ തന്നെ കേടിയോ ഒന്നും എടുത്തില്ല. അതുപോലെ നമ്മൾ ഈ ഒരു ബാഡ്ജസ് ഒക്കെ നോക്കുവാണെങ്കിലും എലൈറ്റ് പാസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഏതെങ്കിലും നല്ല എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, അവതാരം ബാൻഡറൊക്കെ നോക്കുവാണെങ്കിലും നല്ല റെയർ അവതാരം ബാൻഡറൊക്കെയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഫസ്റ്റ് 1 പോവാം ഗൈസ്. അപ്പം 1st പൊസിഷനിൽ ഏത് പ്ലെയറാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗെയിം പ്ലേ നോക്കുവാണെങ്കിൽ ഗ്യാൻസു ജനെ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നൈസായിട്ട് എസ്കേസ് വെച്ച് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ കാര്യമൊരു ഡാമേജ് ഒന്നും കൊടുക്കുന്നില്ല, അപ്പം തന്നെ നോക്കാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുവാണ് നമ്മൾ റെയിസ്റ്ററിന് കയറി പോകുന്നുണ്ട്. പക്ഷേ നോക്കുവാണെങ്കിൽ ടീമേ ഫുള്ളായിട്ട് ഫിനിഷായി പോവാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയർ, ഈ ടീമേറ്റ്സിലുള്ള ഈ ഒരു പ്ലെയർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു പ്ലെയർ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ ഒറിജിനൽ ബോസ് ഗിൽഡിലുള്ള പ്ലെയർ ആണ്. ഓക്കെ, നോക്കുവാണെങ്കിൽ തന്നെ സെക്കൻഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പ് ഇൻക്യുബേറ്റർ ആയ, അതായത് ജോക്കർ ഇൻക്യുബേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ബാഡ്ജ് സെക്ഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് യെല്ലോ തന്നെയാണ്. ഓക്കെ ഗൈസ്, ജിക്സിന്റെ ഒറിജിനൽ ആ ഒരു ബോസ് ഗിൽഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജിക്സ് ആണ് ലീഡറായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, അത് കൂടാണ്ട് നോക്കുവാണെങ്കിൽ 27,000 പ്ലസ് ലൈക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെവൽ നോക്കുവാണെങ്കിൽ 79 ലെവല്. പിന്നെ ബണ്ടിൽസ് ഒന്നും പറയേണ്ട, വേറെ ലെവലായിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും കേടി നോക്കുവാണെങ്കിൽ 5+ കേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ സ്ക്വാഡ് നോക്കുവാണെങ്കിൽ 15,000 പ്ലസ് കളിയിൽ നോക്കുവാണെങ്കിൽ 6,000 പ്ലസ് വിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ കില്ല് നോക്കുവാണെങ്കിൽ 52,000 ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. നല്ല അടിപൊളി പ്ലെയർ തന്നെയായി, ഫുൾ മാപ്പിലൊക്കെ സെറ്റായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറക്കണ്ട, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ആ ഒരു മെച്ചാൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ എല്ലാവരും തന്നെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബൈ ഗൈസ്. സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.